സകലതും പുതുതാക്കുന്നവനായ ദൈവം. നമ്മുടെ ജീവിതത്തിൽ പുതുമ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. എവിടെ നോക്കിയാലും പുതുമകളാണ്. ഒരു കല്യാണ വീട്ടിൽ പോയാൽ അവിടെ പുതുമ നിറഞ്ഞ അനുഭവം, പഴമക്കാർക്കൊന്നും ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ. ന്യൂ ജനറേഷന്റെ ചിന്തകൾ വ്യത്യസ്തമാണ്. പഴയ ആൾക്കാർക്ക് ചിന്തിക്കുന്ന പോലല്ല. ആൾക്കാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. മനുഷ്യൻ എല്ലാ കാലത്തിലും തൻ്റെ ജീവിതത്തിനകത്ത് പുതുമ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ശരിയായ വിധത്തിലുള്ള നന്മകൾ നിറഞ്ഞ നല്ല ജീവിത ശൈലിയിൽ നിറഞ്ഞ പുതുമകൾ നല്ലതും ആരോഗ്യകരവുമാണ്. പക്ഷേ മനുഷ്യൻ തേടിപ്പോകുന്ന പല പുതുമകളും ആഡംബരത്തിൻ്റെയും സുഖത്തിൻ്റെയും പുറകെ പോയിട്ട് അവസാനം ചെന്ന് പതിക്കുന്നത് വളരെ വേദനാത്മകമായ കാര്യങ്ങളിലാണ്, നിരാശകളിലാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പല പുതുമകളുടെയും പിന്നാലെ കടന്നുപോയി ജീവിതത്തെ കുട്ടിച്ചോറാക്കി തീർക്കുന്ന ആഡംബരങ്ങൾക്കും ആചാരങ്ങൾക്കും പുതുമകൾക്കും അധികമായുസുണ്ടാവുകയില്ല. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും പുതുമ നൽകുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എല്ലാ അവസ്ഥകളുടെ നടുവിലും എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും എല്ലാം തകർന്നുടഞ്ഞെന്ന് തോന്നുമ്പോഴും പുതുതായി പണിതെടുത്ത് ഉപയോഗിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സമ്മതിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ പുതുക്കിപ്പണിയുവാൻ, നമ്മളെ പുതുമയുള്ളതാക്കി തീർക്കുവാൻ ശക്തനാണ്. അവിടുന്ന് പറയുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. അതേ പ്രിയമുള്ളവരെ, 2022 അതിൻ്റെ അവസാന വർഷത്തിൽ നമ്മൾ എത്തിയിരിക്കും. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്, 2023. 2023 ഓരോ പുതുവർഷവും പ്രവേശിക്കുന്നത് പോലെ പല തീരുമാനങ്ങളുമായി പലപ്പോഴും നമ്മൾ പ്രവേശിക്കാറുണ്ട്. എന്നാൽ ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സമർപ്പണത്തിൻ്റെ നാളുകളായി തീരാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമുക്ക് പുതുമ നിറഞ്ഞ ആത്മീയ അനുഭവങ്ങളും പുതിയ അഭിഷേകവും പുതിയ എണ്ണയാലുള്ള അഭിഷേകവും പുതിയ അനുഗ്രഹങ്ങളും പുതിയ നന്മകളും അവിടുത്തെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് നൽകി അവിടുത്തെ ഹിതം പോലെ നമ്മൾ അനുഗ്രഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു കാലയളവ് വരെ ഒരുപാട് കഷ്ടതകളും ദുഃഖങ്ങളും നിരാശകളും നിറഞ്ഞ് ഇനി എന്തിനെൻ്റെ ജീവിതമെന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ടായിരുന്നു കാണും. എന്നാൽ കർത്താവ് അവിടെയെല്ലാം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ തലങ്ങളിലേക്ക് നടത്തുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള നമ്മുടെ ആയുഷ്കാലം, പുതിയ വർഷം, പുതിയ ദൈവിക നന്മകളെ കാണുവാൻ, ദൈവത്തിൻ്റെ പുതിയ അഭിഷേകത്തിൻ്റെ നിറവനുഭവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ അർപ്പണബോധത്തോടെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും സകലത്തെയും പുതുതാക്കുന്നവൻ ഈ നാളുകളും നമുക്ക് അനുഗ്രഹകരമാക്കി തീർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, റോമാക്കാരുടെ ലേഖനം 12:2 പറഞ്ഞിരിക്കുന്നത് പോലെ, നമ്മുടെ ജീവിതങ്ങളെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നത എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നാം നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവസ്ഥലം അർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയും പുതിയ കാര്യങ്ങൾ ഒരുക്കി കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകളും പുതിയ ആശീർവാദങ്ങളും നൽകി അവിടെ നിന്ന് നടത്തുക തന്നെ ചെയ്യും. ആ ദൈവത്തിൻ്റെ പുതുമ നിറഞ്ഞ അനുഭവങ്ങൾക്കായി ഒരു പുതുക്കത്തോടെ, മനസ്സൊരുക്കത്തോടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. പുതുവർഷം നിങ്ങൾക്കെല്ലാവർക്കും ആ ദൈവഹിതപ്രകാരമുള്ള അനുഗ്രഹത്തിൻ്റെ നാളുകളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.